ഫയർ എന്ന ടോപ്പിക്കിലെ താപവും ഊഷ്മാവും എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. താപം ഊർജത്തിൻ്റെ ഒരു രൂപമാണ്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ചലനം മൂലം ലഭിക്കുന്നതാണ് താപം. താപത്തിൻ്റെ യൂണിറ്റുകളാണ് ജൂള്, കലോറി. താപോർജത്തിൻ്റെ SI യൂണിറ്റ് ആണ് ജൂള്. അതായത് താപം എന്ന് പറഞ്ഞാൽ ഊർജത്തിൻ്റെ ഒരു രൂപമാണ്. അത് വസ്തുവിലെ തന്മാത്രകളുടെ ചലനം മൂലം ലഭിക്കുന്നതാണ്. ഈ താപത്തിൻ്റെ യൂണിറ്റുകളാണ് ജൂളും കലോറിയും മുതലായവ. ഈ താപോർജത്തിൻ്റെ SI യൂണിറ്റ് ആണ് ജൂള്. എല്ലാ ഊർജ്ജ രൂപങ്ങളുടെയും പൊതുവായിട്ടുള്ള യൂണിറ്റാണ് കലോറി. ഒരു ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിൻ്റെ അളവാണ് 1 കലോറി. 1 കലോറി എന്ന് പറഞ്ഞാൽ 4.18 ജൂളാണ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവാണ് താപം എന്ന് പറയുന്നത്. കലോറി എന്ന് പറഞ്ഞാൽ എല്ലാ ഊർജ്ജ രൂപങ്ങളുടെയും പൊതുവായിട്ടുള്ള യൂണിറ്റാണ് കലോറി. ഇനി 1 കലോറി എന്താണെന്ന് വെച്ചാൽ 1 ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിൻ്റെ അളവ്. 1 കലോറി എന്ന് പറഞ്ഞാൽ 4.18 ജൂളാണ്. താപം എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവ്. അതാണ് താപം. ഒരു വസ്തുവിൻ്റെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവാണ് ഊഷ്മാവ്. വസ്തുവിനെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവാണ് ഊഷ്മാവ്. ഒരു വസ്തുവിൻ്റെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവാണ് നമ്മൾ താപം എന്ന് പഠിച്ചത്. അപ്പോൾ ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവ്. അതാണ് ഊഷ്മാവ്. അപ്പോൾ വസ്തുവിൻ്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവാണ് ഊഷ്മാവ്. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ. ചൂടാകുമ്പോൾ പദാർത്ഥങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഖരപദാർത്ഥങ്ങളും ദ്രാവകങ്ങളും ചൂടാകുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാവുന്നതാണ് ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ മുതലായവ. ഇനി ചൂടാകുമ്പോൾ പദാർത്ഥങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഖരപദാർത്ഥങ്ങളും ദ്രാവകങ്ങളും ചൂടാകുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു. ഇനി ബോയിൽ നെയിം എന്താണെന്ന് നോക്കാം. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലായിരിക്കും. അതാണ് ബോയിൽ നെയിമം. ചാൾസ് നെയിം എന്ന് പറഞ്ഞാൽ മർദ്ദം സ്ഥിരമായിരുന്നാൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും ഊഷ്മാവും നേർ അനുപാതത്തിലായിരിക്കും. അതായത് ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുമ്പോഴും അതിൻ്റെ വ്യാപ്തം 0 ഡിഗ്രി സെൽഷ്യസിനുള്ളിലുള്ള വ്യാപ്തത്തിൻ്റെ 1/273 ഭാഗം വർദ്ധിക്കുന്നു. ഇവിടെ 2 നിയമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, ബോയിൽ നിയമവും ചാൾസ് നിയമവും. ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും തമ്മിൽ വിപരീതാനുപാതത്തിലായിരിക്കും. ഐക്വേഷൻ പറയുകയാണെങ്കിൽ P:1/V. ഇനി ചാൾസ് നിയമം പറയുന്നത് മർദ്ദം സ്ഥിരമായിരുന്നാൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും ഊഷ്മാവും നേർ അനുപാതത്തിലായിരിക്കും. അതായത് വോളിയം പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, V:T. ഇതിൽ പറയുന്നത് ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുമ്പോഴും അതിൻ്റെ വ്യാപ്തം 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വ്യാപ്തത്തിൻ്റെ 1/273 ഭാഗം വർദ്ധിക്കുന്നു എന്നാണ്. ജ്വലനം നടക്കുന്നതിന് താപം, ഓക്സിജൻ, ഇന്ധനം എന്നീ 3 ഘടകങ്ങൾ അത്യാവശ്യമാണ്. ഈ 3 ഘടകങ്ങളെ ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നതാണ്. അതിനെ പറയുന്നതാണ് ജ്വലന ത്രികോണം അല്ലെങ്കിൽ ഫയർ ട്രയാങ്കിൾ. ഏതെങ്കിലും ഒരു വശം ഇല്ലെങ്കിൽ ത്രികോണം ഇല്ലാത്തതുപോലെ ഈ 3-ൽ-1 അഭാവത്തിൽ ജ്വലനം സാധ്യമല്ല. ജ്വലന ത്രികോണം അല്ലെങ്കിൽ ഫയർ ട്രയാങ്കിൾ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ജ്വലനം നടക്കുന്നതിന് താപം, ഓക്സിജൻ, ഇന്ധനം എന്നീ 3 ഘടകങ്ങൾ അത്യാവശ്യമാണ്. ഈ 3 ഘടകങ്ങളും കൂടി ചേർന്നുള്ളതാണ് ഒരു ത്രികോണ രൂപം കൊള്ളുന്നത്. അതാണ് ജ്വലന ത്രികോണം അല്ലെങ്കിൽ ഫയർ ട്രയാങ്കിൾ. ഈ താപം, ഓക്സിജൻ, ഇന്ധനം ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അഭാവത്തിൽ ജ്വലനം സാധ്യമല്ല എന്നാണ് പറയുന്നത്. ജ്വലനത്തിൻ്റെ ഘടകങ്ങളായ ഇന്ധനം, താപം, ഓക്സിജൻ എന്നിവ ആവശ്യമായ അളവിൽ ഉണ്ടെങ്കിലും പര്യാപ്തമായ അളവിലുള്ള താപം ലഭിക്കുമ്പോൾ മാത്രമേ ജ്വലനം ആരംഭിക്കുകയുള്ളൂ. അതായത് ജ്വലനത്തിൻ്റെ ഘടകങ്ങളായ ഇന്ധനം, താപം, ഓക്സിജൻ എന്നിവ ആവശ്യമായ അളവിൽ ഉണ്ടായാൽ മാത്രം പോരാ, അതിന് പര്യാപ്തമായ അളവിലുള്ള താപം ലഭിക്കുമ്പോൾ മാത്രമേ ജ്വലനം സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ താപപ്രസരണ രീതികളാണ്. താപം ഉയർന്ന ഊഷ്മാവിലുള്ള സ്ഥലത്തു നിന്നും താഴ്ന്ന ഊഷ്മാവിലുള്ള സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രതിഭാസത്തെയാണ് താപപ്രസരണം എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് താപപ്രസരണം എന്താ പറയുകയാണെങ്കിൽ താപം ഉയർന്ന ഊഷ്മാവിലുള്ള സ്ഥലത്തു നിന്നും താഴ്ന്ന ഊഷ്മാവിലേക്ക് പ്രസരിക്കുന്നു. ആ പ്രതിഭാസം താപപ്രസരണം എന്ന് അറിയപ്പെടുന്നു. ആദ്യത്തെ താപപ്രസരണ രീതിയാണ് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ. ഒരു വസ്തുവിലുള്ള താപം ഒരു തന്മാത്രയിൽ നിന്നും അടുത്ത തന്മാത്രയിലേക്ക് നീങ്ങി ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് വ്യാപിക്കുന്നു. അതാണ് ചാലനം എന്ന് പറയുന്നത്. ചാലനം കൂടുതലായും ഖരവസ്തുക്കളിലാണ് സംഭവിക്കുന്നത്. ലോഹങ്ങൾ ചൂടാക്കുമ്പോൾ ഈ രീതിയിലാണ് ചൂട് വ്യാപിക്കുന്നത്. ചാലനം എന്ന് പറഞ്ഞാൽ ഖരവസ്തുക്കളിലാണ് സംഭവിക്കുന്നത്. അതായത് ഒരു വസ്തുവിലുള്ള താപം ഒരു തന്മാത്രയിൽ നിന്നും അടുത്ത തന്മാത്രയിലേക്ക് നീങ്ങി ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് വ്യാപിക്കുന്നത്. അതിനെയാണ് ചാലനം എന്ന് പറയുന്നത്. ഈ ലോഹങ്ങളൊക്കെ ചൂടാകുമ്പോൾ നമ്മുടെ കൈ പൊള്ളുന്നതിന് കാരണം ഇതാണ്. ഇവിടെ ചാലനം മൂലം ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രസരിക്കുന്നു.
ഇനി സംവഹനം എന്താ നോക്കാം. സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ എന്ന് പറയും. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ചൂട് വ്യാപിക്കുന്ന മാർഗമാണ് സംവഹനം. ഇവയുടെ ഒരു ഭാഗം ചൂടാകുമ്പോൾ അത് വികസിക്കുകയും തന്മാത്രകളുടെ ചലനം മൂലം താപം മൊത്തത്തിൽ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. വെള്ളം ചൂടാക്കുമ്പോൾ ഈ രീതിയിലാണ് ചൂട് വ്യാപിക്കുന്നത്. സംവഹനം സംഭവിക്കുന്നത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമാണ് എന്ന് ഓർത്തു വെക്കുക. പിന്നെ ഒരു ഭാഗം ചൂടാക്കുമ്പോൾ അത് വികസിക്കുകയും തന്മാത്രകളുടെ ചലനം മൂലം താപം മൊത്തത്തിൽ വ്യാപിക്കുകയും ചെയ്യുന്നു. നമ്മൾ ജസ്റ്റ് വെള്ളം ചൂടാക്കുന്ന ഉദാഹരണം എടുത്താൽ മതി, ഈ രീതിയിലാണ് അവിടെ ചൂട് വ്യാപിക്കുന്നത്. അടുത്താണ് വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ചൂട് വ്യാപിക്കുന്ന രീതിയാണ് വികിരണം. ചൂടിൻ്റെ ഉറവിടത്തിൽ നിന്നും താപകിരണങ്ങൾ മാധ്യമം ആവശ്യമില്ലാതെ തന്നെ നേർരേഖയിൽ സഞ്ചരിച്ച് മറ്റു വസ്തുക്കളിലെത്തി അവയെ ചൂട് പിടിപ്പിക്കുന്ന പ്രതിഭാസം, അതാണ് വികിരണം. അധിക പരീക്ഷയ്ക്കും ചോദിക്കുന്ന ചോദ്യമാണ് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ചൂട് വ്യാപിക്കുന്ന രീതി ഏതാണ്. അതാണ് വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ താപകിരണങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല, അത് നേർരേഖയിൽ സഞ്ചരിച്ച് മറ്റു വസ്തുക്കളെത്തി അവയെ ചൂട് പിടിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് താപവും ഉഷ്ണവും എന്ന ഭാഗത്തു നിന്നും പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ താപവുമായി ബന്ധപ്പെട്ട കുറച്ച് കെമിസ്ട്രി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത് നോക്കണം. ഇതോടൊപ്പം തന്നെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.